നമസ്കാരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തു ഗവർണർ. ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. കേരളത്തിൽ ആദ്യമാണ് ഇത്തരത്തിൽ ഒരു അസാധാരണ നടപടി ഉണ്ടാകുന്നത്. സർവകലാശാല ക്യാമ്പസിൽ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെ ഗൗരവത്തിലാണ് രാജ്ഭവൻ എടുത്തിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാല VC വൻ വീഴ്ചയുണ്ടായി എന്നാണ് വിലയിരുത്തൽ. കോളേജ് ഡീനിനെതിരെയും ചാൻസലർ നടപടിയെടുക്കും. താൽക്കാലിക VC ചുമതലപ്പെടുത്തി വിശദ അന്വേഷണം നടത്തും. അതിനുശേഷമാകും ഡീനിനെതിരായ നടപടി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടു. ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലെ അന്വേഷണമാണ് ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തു എന്നാണ് സൂചന. സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ഗവർണർ പറയുന്നത്. പൂക്കോട് ക്യാമ്പസിൽ SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടുണ്ടെന്നും ഗവർണർ ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് വൈസ് ചാൻസലറെ പുറത്താക്കുന്നത്. അടിയന്തര അന്വേഷണത്തിനാണ് ഉത്തരവ്. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഗവർണർ എത്തിയിരുന്നു. അതിനുശേഷം വിശദ പരിശോധനകൾ നടത്തി ഉടൻ VC സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനവും എടുത്തു. സിദ്ധാർത്ഥൻ നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല VC വൻ വീഴ്ചയുണ്ടായതായി ഗവർണർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകിയതും അസാധാരണമാണ്. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. സാധാരണ മന്ത്രിസഭയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഇടപെടലുകൾ നടത്താറുള്ളത്. സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണുള്ളത്. എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് SFI ഓഫീസാക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു. പലതവണ ചവിട്ടി താഴെയിട്ടിരുന്നു സിദ്ധാർത്ഥിനെ. മുടിയിൽ പിടിച്ചു വലിച്ചിരുന്നു. കവിളത്ത് പലതവണ അടിക്കുകയും വയറ്റിലും നെഞ്ചത്തും ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു. നിലത്തെ അഴുക്കുവെള്ളം കുടിപ്പിച്ചു. ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് 3 ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചുവെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. സ്ക്വാഡ് അംഗങ്ങളായ അധ്യാപകരാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോസ്റ്റൽ അന്തേവാസികളായ 98 വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ BVSC രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ February 18 ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടുകയായിരുന്നു. അതുമാത്രമല്ല, സിദ്ധാർത്ഥിന്റെ മരണശേഷം രക്ഷയ്ക്ക് പഴുതൊരുക്കാൻ SFI നേതാക്കൾ സിദ്ധാർത്ഥിനെതിരെ പരാതി കെട്ടിച്ചമയ്ക്കാനും ശ്രമം നടത്തി. മരിച്ചയാൾക്കെതിരെയുള്ള പരാതി പരിശോധിക്കാൻ ആഭ്യന്തര പരിഹാര സമിതി 2 ദിവസമാണ് യോഗം ചേർന്നത്. February 18 കോളേജിന് ലഭിച്ച പരാതി 20 കോളേജ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറുന്നത്. സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. ഇത് സാധൂകരിക്കാൻ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയതായും പറയുന്നുണ്ട്. February 14 കോളേജിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ആരോപണം. മരണം സംഭവിച്ചതിനാൽ കുറ്റാരോപിതന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്ന് ആഭ്യന്തര പരാതി സെല്ലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മരണപ്പെട്ട ശേഷവും സിദ്ധാർത്ഥനെ വെറുതെ വിടാൻ SFI കൂട്ടാക്കിയില്ല എന്നതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതി കൂടി കീഴടങ്ങിയിട്ടുണ്ട്. നന്ദി.